ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതില് ഒരാൾക്കെങ്കിലും നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ കാണാൻ സാധിക്കും. ഇത് സാധാരണയായിട്ട് കൂടുതലും കാണുന്നത് പുരുഷന്മാരിലാണ്. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കിഡ്നി സ്റ്റോണിൻ്റെ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രോഷ്നി പ്രമോദ്. ഞാൻ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റീനൽ സ്റ്റോൺ അഥവാ വൃക്കയിലെ കല്ല് എന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ കിഡ്നി സ്റ്റോൺ എന്നും അതേപോലെ മൂത്രാശയ കല്ല് എന്നെല്ലാം പറയാറുണ്ട്. ഇത് സാധാരണയായിട്ട് കൂടുതലും കാണുന്നത് പുരുഷന്മാരിലാണ്. ഏത് പ്രായക്കാരിലും കാണുമെങ്കിലും നോർമലി ഒരു 20 to 60 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് നമ്മളിത് കാണുന്നത്. അതുപോലെ തന്നെ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതില് ഒരാൾക്കെങ്കിലും നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ ഇനി നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ പെയിൻ തന്നെയാണ്. കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ അതിശക്തമായ പെയിനാണ്. അത് നമുക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിയ കുപ്പിച്ചില്ല് നമ്മളുടെ വയറിലൂടെ പോറിയാൽ എങ്ങനെ ഇരിക്കുമോ അത്രയും ശക്തമായ പെയിനാണ്. ഈ പെയിൻ സാധാരണഗതിയിൽ ഏകദേശം രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ പുലർച്ചെ ഒരു 2 മണി തൊട്ട് 4 മണി വരെയുള്ള സമയങ്ങളിലാണ് നമ്മൾ കാണാറ്. അപ്പം ഈ പെയിൻ വരുമ്പോൾ നമ്മൾ സാധാരണ സഹിക്കാൻ പറ്റാതെ ആകെ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കാണാറ്. പെയിനാണപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ സിംപ്റ്റം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഒപ്പിയിൽ പേഷ്യൻസ് സാധാരണ മൂത്രത്തിൽ രക്തമായിട്ടോ അല്ലെങ്കിൽ വയറുവേദനയായിട്ടൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കിഡ്നി സ്റ്റോൺ എവിടെയാണ് ഉള്ളത്, അതായത് കിഡ്നിയിലാണോ അതോ മൂത്രാശയത്തിലാണോ അല്ലെങ്കിൽ മൂത്രവാഹിനിയിലാണോ എന്നൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം കുടിക്കുന്നത് കുറയുന്ന കാരണം ഉണ്ടാവുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് ഈ കിഡ്നി സ്റ്റോണിനെ പറയാം. ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം ഏകദേശം ഒരു 2.5 മുതൽ 3 ലിറ്റർ യൂറിനായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ശരാശരി ആ വ്യക്തി ഒരു ദിവസം 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ മൂത്രാശയത്തിൽ കല്ലൊക്കെ ഉണ്ടാകുന്നത് തടയാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഡ്നി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നട്ടലിൻ്റെ 2 വശത്തായിട്ട് പുറകിലാണ്. അപ്പം ഈ പുറകിലുള്ള കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന മിനറൽസോ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസോ ഒക്കെ യൂറിനിലൂടെ തള്ളി കളയുക എന്നുള്ളതാണ്. അങ്ങനെ ഈ തള്ളിക്കളയുന്ന ഈ പ്രൊസീജിയറിൽ നമ്മൾ ഈ സ്റ്റോൺ ഫോം ചെയ്യുന്നത് ഏകദേശം ഈ മിനറൽസ് കിഡ്നിയിൽ കെട്ടിക്കിടന്നിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ആണ് സ്റ്റോൺ ഫോം ചെയ്യുന്നത്. എന്നാൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോൺസ് ഫോം ചെയ്യാണ്ട് അത് യൂറിനിലൂടെ ഫ്ലഷ് ചെയ്ത് പാസ് ചെയ്ത് പോവും. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതശൈലിയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് അസുഖങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാണ് ഈ നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്സ്. അതായത് നമ്മൾ ഇപ്പം എല്ലാം വായിക്ക് രുചിയുള്ള ഭക്ഷണങ്ങളാണ് സെലക്ട് ചെയ്യുക. പക്ഷേ ആ രുചിയുള്ള ഭക്ഷണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഉപ്പിൻ്റെ അംശം അതേപോലെ സ്പൈസസൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മളുടെ ശരീരത്തിലുള്ള ജലാംശത്തെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ടൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോൺ വരുന്നത് തടയാൻ പറ്റും. മറ്റൊരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക. അതായത് റെഡ് മീറ്റ് കഴിക്കുക അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇപ്പം പയർ കടല എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അതേപോലെ തക്കാളി പറയും. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ് കൂടുതലാണ്. അപ്പം ഈ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ടൊമാറ്റോ സോസോ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ഉപ്പൊക്കെ നിയന്ത്രിച്ച് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളുടെ സെഡൻറ്ററി ഹാബിറ്റ്സ്. ഇപ്പോഴത്തെ തിരക്ക് നിറഞ്ഞ ജീവിതശൈലിയിൽ നമ്മൾ കൂടുതൽ നേരം വെറുതെ ഇരുന്നുള്ള ജോലിയിലൊക്കെ ആയിരിക്കും. അതേപോലെ എക്സസൈസിൻ്റെ കുറവ്, അതെല്ലാം ഒബീസിറ്റിക്ക് ഒരു കാരണമാണ്. അപ്പോൾ ഇതെല്ലാം കിഡ്നി സ്റ്റോണിനും ചെന്ന് എത്തും. ആ രോഗി ഒരാളെ രോഗിയാക്കാൻ പ്രാപ്തമാണ്.
അപ്പം വൺസ് ഒരു കിഡ്നി സ്റ്റോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അതിശക്തമായ വേദനയാണ് നമുക്ക് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതേ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോയി പെയിൻ കില്ലേഴ്സ് എടുക്കും. അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് തവണ പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തു കഴിയുമ്പം വേദന റെക്കറൻസ് വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ സർജറി ചെയ്യും. സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മളുടെ ധാരണ എന്ന് പറയുന്നത് മാറിയല്ലോ, രോഗം മാറി, ഇനി വരില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജീവിതത്തിലോട്ട് പോവും. പക്ഷേ വിത്തിൻ എ വൺ ഇയർ ഓർ ടു ഇയേഴ്സ് റെക്കറൻസ് വരുന്നു. അപ്പം നേരത്തെ പറഞ്ഞു ഒരു യങ്ങർ ഏജിലോ ഏകദേശം 20 ഇയേഴ്സിലോ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് സ്പാനിൽ എത്ര തവണ ഈ കിഡ്നി സ്റ്റോൺ വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വന്നാലുള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും അതേപോലെ നമ്മളുടെ ഒരു എക്സസൈസൊക്കെ ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ വരവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മളുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ള ആൾക്കാരിലൊക്കെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബ്ലഡിൻ്റെ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് കൂടുതൽ അസിഡിക്കോ ആൽക്കലൈനോ ആവാതെ നോക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും. ഇനി കിഡ്നി സ്റ്റോണിൻ്റെ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാം, അതിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഹോമിയോപ്പതി ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് തരുന്നത്. ഹോമിയോപ്പതി ചികിത്സാരീതി എന്ന് പറയുന്നത് ജനതിക ഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളതിൽ കൊടുക്കുക. അതിലൊരു വ്യക്തിയുടെ എല്ലാ നേച്ചറും, അതായത് നമ്മളിപ്പം കിഡ്നി സ്റ്റോണിൻ്റെ ഏകദേശം സിംറ്റംസ് ഒക്കെ പറഞ്ഞു, അപ്പോൾ അത് മാത്രമല്ല അത് കൂടാണ്ട് അവരുടെ ജനറൽ നേച്ചർ, അതേപോലെ അവരുടെ ഇൻ്റലക്റ്റ്, അവരുടെ മോറൽ ബിഹേവിയർ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യും. പിന്നെ അതേപോലെ ഹെറിഡിറ്ററി ടെൻഡൻസി ഉള്ള ഒരു അസുഖമാണിത്. അപ്പം അവരുടെ ഫാമിലി ഹിസ്റ്ററി എല്ലാം എടുത്ത് അതിനനുസരിച്ച് ആ വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മരുന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കണ്ടെത്തി കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അതുവഴി അവരുടെ ഈ അസുഖം കംപ്ലീറ്റ്ലി ഭേദമാക്കാനും നമുക്ക് സാധിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞു ഈ റെക്കറൻസ് വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് എന്ന്. അപ്പം ഹോമിയോപ്പതിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കറൻസിനെ വരെ നമുക്ക് തടയാൻ സാധിക്കും. അതായത് എല്ലാ വർഷവും വരുന്നതും മാറ്റി ഹോമിയോപ്പതി ചികിത്സ വഴി അവർക്ക് ഭാവിയിൽ വരാതിരിക്കാൻ, ഒരിക്കൽ വന്നത് വീണ്ടും റെക്കർ ചെയ്ത് വരാതിരിക്കാനുള്ള ചികിത്സ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിലേറ്റവും വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഹോമിയോപ്പതി ചികിത്സ മൂലം. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ റീനൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഏത് സ്ഥലത്താണ് കിഡ്നി സ്റ്റോൺ എന്നനുസരിച്ചാണ് അതിൻ്റെ വേദന എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാകാം എന്നുള്ളത് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം ഒരു 70-80% കേസസും പെയിനായിട്ട് വരും. നേരത്തെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അത് എന്നാൽ കിഡ്നിയിലാണ് ഈ സ്റ്റോൺ ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ സാധാരണ ഒരു 10% ആൾക്കാരിൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതിനെ നമ്മൾ സൈലൻറ്റ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സ്റ്റോൺ കിഡ്നിയിൽ നിന്നും നീങ്ങി മൂത്രവാഹിനിയിൽ എത്തുകയും അവിടെ കുറേ നാരോ ആയിട്ടുള്ള സ്പേസസൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ നാരോ സ്പേസസിൽ ഈ കല്ല് വന്ന് നിന്ന് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെള്ളം കെട്ടിന്, അതായത് മൂത്രമായിട്ട് പോകാണ്ട് അവിടെ യൂറിൻ കെട്ടി നിന്ന് കിഡ്നിയിൽ ഹൈഡ്രോനെഫ്രോസിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവാം. അവിടെയും അത് നിൽക്കില്ല. ഹൈഡ്രോനെഫ്രോസിസ് പോലെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നാലുള്ള പ്രത്യേകത അത് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നെഫ്രോസിസിലോട്ടും അതുപോലെ ക്രോണിക് കിഡ്നി ഡാമേജിലോട്ടും ഒക്കെ പോകാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ റെക്കറൻസ് വരാതിരിക്കാനും അതേപോലെ കോംപ്ലിക്കേഷനിൽ പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ കോംപ്ലിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഡയാലിസിസിലോട്ടും അതേപോലെ ഒരു നിത്യേന ഒരു രോഗിയായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം കുടിക്കുന്ന, നേരത്തെ പറഞ്ഞ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോകാതെ ഒരു വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് വരാനും നല്ല ഒരു ജീവിതം നയിക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന കുറച്ച് മെത്തേഡ്സൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഐറ്റമാണ് കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കുടിക്കുകയാണ്, ഒരു ദിവസം ഒരു കരിക്ക് എന്നുള്ള രീതിയിൽ കുടിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാതെ യൂറിനിലൂടെ ഈ സ്റ്റോൺ ഉണ്ടായാൽ തന്നെ അത് പാസ് ചെയ്തൊക്കെ പോവും. അതേപോലെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോവില്ല.
ഈ കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അസുഖപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുകൂടാണ്ട് വളരെയധികം ഫൈനാൻഷ്യലിയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ചിലവേറിയ ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിലോട്ടൊന്നും പോകാണ്ട് നമ്മളെ നല്ലൊരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഈ സിമ്പിൾ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാൽ കഴിയും. അതോടൊപ്പം ഹോമിയോപ്പതി ചികിത്സാ രീതി എടുക്കുമ്പോൾ ഒരു റെക്കറൻസ് വരെ തടയാൻ പറ്റും. കിഡ്നി സ്റ്റോൺ ഇപ്പം യൂറേറ്ററിലാണ്, അതായത് മൂത്രവാഹിനിയിലാണ് ഉള്ളത് എങ്കിൽ അവിടെ ആ കല്ലിനെ അലിയിച്ച് കളയാനുള്ള മരുന്നുകളുണ്ട്. അതേപോലെ മൂത്രസഞ്ചിയിലാണ് ഉള്ളത് എങ്കിൽ അവിടെ നിന്നും അതിൻ്റെ സൈസ് കുറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കല്ലുകളായിട്ട് യൂറിനിലൂടെ പാസ് ചെയ്യാനുള്ള മെത്തേഡ്സും ആ പെയിൻ കുറയ്ക്കാനുള്ള മരുന്നും എല്ലാം ഉണ്ട്. അതേപോലെ ഈവൻ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് വരെയുള്ള മരുന്ന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹാവ് എ ഗുഡ് ഡേ. നന്ദി. നമസ്കാരം.